നമസ്കാരം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാനായിട്ട് കഴിയും. കാരണം ഒരു ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും ഒരു യൂട്യൂബ് ചാനൽ വളരെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപായി അതിനകത്ത് ചില ബേസിക് ആയിട്ടുള്ള ചില സെറ്റിങ്ങുകളും കസ്റ്റമൈസേഷൻ പോലെയുള്ള ചില കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുകയും ചാനൽ സെർച്ചിലെല്ലാം ലഭിക്കുകയും കൂടി ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ 2021 നല്ല രീതിയിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് പ്രൊഫഷണലായി അതിന്റെ ബേസിക് സെറ്റിംഗ് എല്ലാം എങ്ങനെയാണ് ചെയ്ത് ചാനൽ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് 3 dots ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിലാക്കി കൊടുക്കാം. അതിനുശേഷം ഇവിടെ youtube.com ഒന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഏത് അക്കൗണ്ടിലാണ് സ്വിച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കുക. അതേ അക്കൗണ്ടിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിവിടെ ഈ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വേണ്ട വരും. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെയാണ് നമുക്ക് കസ്റ്റം ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ട പേരിൽ തന്നെ ആയിപ്പോവും. അതിനുശേഷം ഇവിടെ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ചാനലിൻ്റെ പേര് നമ്മൾ നേരത്തെ തീരുമാനിച്ചത് ആ മെയിൽ കൊടുത്തിരിക്കുന്ന ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുക. ഇവിടെ ഞാൻ നമുക്ക് ഗ്യാപ്പ് വേണമെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, JB ഇലക്ട്രോ മീഡിയ. അപ്പോൾ അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ആ ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ചാനലിൻ്റെ ഇവിടെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഹോം പേജിലൊന്ന് പോയി നോക്കാം. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ JB ഇലക്ട്രോ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തായിട്ട് ഞാൻ വീണ്ടും ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മളിവിടെ ഇനി ബേസിക് സെറ്റിംഗ്സ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. 3 dots ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ടിക്ക് മാർക്ക് ഇടുന്നു. അതിനുശേഷം ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ ഐക്കണിലാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് യുവർ ചാനലിലാണ്. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ബ്രാൻഡിങ്ങിലാണ്. ബ്രാൻഡിങ്ങിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ചാനൽ ബാനർ ആഡ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ അപ്ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സ്മാർട്ട് ടി വിയിലും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും വരുന്ന രീതിയിലാണ് നമ്മൾ ചാനൽ ബാനർ സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ അപ്ലോഡ് എന്നുള്ളത് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ചാനൽ ബാനർ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിവിടെ കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിയോബിൾ ഓൾ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നമുക്കത് അവിടെ റേഷ്യോ കൃത്യമായെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഞാനത് ഡണ്ണ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അവിടെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ പബ്ലിഷിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്തതായി ക്ലിക്ക് ചെയ്യേണ്ടത് പ്രൊഫൈൽ ഐക്കണാണ്. പ്രൊഫൈൽ ഐക്കൺ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. നോക്കട്ടെ. അപ്ലോഡ്. അപ്പോൾ ഞാനിതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും സൈസ് കൃത്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഒന്നും കറക്ഷനൊന്നുമില്ല. അപ്പോൾ ഞാനത് ഡൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. അതും പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇനി അടുത്തായി ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈ സെറ്റ് ഇവിടെ ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ചാനൽ നമ്മുടെ ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കൺട്രി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇന്ത്യ തന്നെ ആക്കി കൊടുക്കുക. അതിനാണ് ഇനിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ചാനൽ കീവേഡ്സ് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. അതിനായിട്ട് നമ്മളിവിടെ നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ്, ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ കീവേഡ്സ് ഏതാണോ ഞാനിവിടെ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഞാനിവിടെ എബി ഇൻഫോ മീഡിയ, അതിനുശേഷം ഈ ആരുമാർ ഇവിടെ ഒരു താഴെയുള്ള ഒരു ആരുമാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ ആഡാകും. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ് ഇത് പല രീതിയിൽ കൊടുക്കാം. നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ബി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഞാനിവിടെ ആദ്യം ഗ്യാപ്പില്ലാതെയാണ് കൊടുത്തത്, ഇൻ ഓ ജെ ബി ഇൻഫോ മീഡിയ എന്ന് എഴുതി. അതിനുശേഷം വീണ്ടും ഒരെണ്ണം എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ അടുത്തതായിട്ട് ഞാൻ ജെ ബി ഇൻഫോ മീഡിയ അറ്റ് വേണമെങ്കിൽ നമുക്ക് youtube.com എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേറെ രീതിയിലൊക്കെ കൊടുക്കാം. ഞാനിവിടെ ജെ ബി എന്ന് കൊടുക്കുന്നു, ഇൻഫോ എന്ന് കൊടുക്കുന്നു, മീഡിയ എന്നും കൂടി കൊടുക്കുന്നു. മീഡിയ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ഇലക്ട്രോണിക്സ് ചാനൽ എന്ന് കൂടി കൊടുക്കുകയാണ്. ഇലക്ട്രോണിക്സ് ചാനൽ എന്ന് കൊടുത്തു. വേണമെങ്കിൽ നമുക്കിവിടെ ജെ ബി ഇൻഫോ മീഡിയ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൂടി കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാം. അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട സെറ്റിങ്സാണ്. അതിനുശേഷം നമുക്കിവിടെ ബേസിക് ഇൻഫോയിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമുക്കിവിടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം. അതിനുശേഷം ഇവിടെ ചാനൽ URL ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് കോൺടാക്റ്റ് ഇൻഫോ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നമ്പറിൻ്റെ ഇൻഫോ കൊടുക്കുക. ഫോൺ നമ്പർ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. കീവേഡ് കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ കുറേ സെറ്റിങ്ങുകളുണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്ടർമാർക്ക് കൊടുത്തു, ഇനി ഇത് വീഡിയോ വാട്ടർമാർക്കാണ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കൂടി ഞാൻ നമുക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുവെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് ഓളെന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്റ്റിൻ.